സ്റ്റുഡൻസ് ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യശേഖരമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 20 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായിട്ടും നമുക്ക് കൺഫ്യൂസിംഗ് ഉണ്ടാക്കുന്ന, എന്നാൽ PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു പരീക്ഷ ഹോളിൽ തീർത്തും ഉപയോഗപ്രദമാകുന്ന രീതിക്കുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് കാണുക. നമുക്ക് കൂടുതൽ മാർക്ക് നേടാനും കൂടുതൽ വിവരങ്ങൾ പഠിച്ചു വെക്കാനും ഈ ഒരു വീഡിയോ സഹായമാകുന്നു. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ചോദ്യം എങ്ങനെയാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? വളരെ വേഗം തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസലലി, KM പണിക്കർ, HN കുൻസ്രു, പോറ്റി ശ്രീരാമലു. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. എങ്ങനെയാണ് നമ്മുടെ ചോദ്യം എന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. എങ്ങനെയാണ്? പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ തന്നിരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളിൽ നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തത് നോക്കുക. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ഉത്തരം ഏതാണ്? പോറ്റി ശ്രീരാമലു ആണ്. പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെടാത്ത ഒരു വ്യക്തിയാണ് അതെന്ന് പറയുന്നത്, പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക. നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാരം കടന്ന് മരിച്ച നേതാവാണ് ആര്? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന പോയിന്റ്. ഈ ഒരു ചോദ്യം ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാരം കടന്ന് മരിച്ച നേതാവാണ് പോറ്റി ശ്രീരാമലു. അപ്പോൾ അമരജീവി, ആന്ധ്രാ കേസരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അമരജീവി, ആന്ധ്രാ കേസരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. വീണ്ടും ഒരു റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. സംസ്ഥാന പുനഃസംഘടനാ എന്താണ് കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. ഓക്കെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം എന്നാണ്? 1956. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കണ്ട് പരിചയപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലുള്ളതായത് കൊണ്ടും കൂടുതലും നമുക്ക് ഇനിയും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടുമാണ് നമ്മളിത് സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരിക്കുക. ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടന്ന് മരിച്ച നേതാവ് ആരാണ്? പോറ്റി ശ്രീരാമലു. അമരജീവി, ആന്ധ്രാ കേസരി എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. അപ്പോൾ ഇത്രയും കാര്യങ്ങളും വളരെ വേഗം തന്നെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഉത്തരം നോക്കുക. 2, 4, 9, 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും, ഏതാണ്? ഓപ്ഷൻ D, 3. ഏതൊക്കെയാണ് ആ മേഖലകൾ? നമുക്കറിയാം, പ്രാഥമിക മേഖല ഒരെണ്ണമുണ്ട്, അതുപോലെ എന്താണ് ദ്വിതീയ മേഖല അടുത്തതുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത്, തൃതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കുക. ദേശീയ വരുമാനം എത്ര മേഖലകളായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മേഖലകൾ ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ, അതുപോലെ തൃതീയ മേഖല ഏതാണ്? ടെറിഷറി സെക്ടർ എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായിട്ട് അനുബന്ധമായ വിവരങ്ങൾ നോക്കുമ്പോൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ നിന്നും ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നും ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ആ കാര്യം ഓർത്തു വെച്ചിരിക്കുക. അടുത്ത് നോക്കുക, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്, ഒരു ചോദ്യം തന്നെയാണ് അതെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അത് ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. അപ്പോൾ ആ പോയിന്റ്, ആ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട രണ്ട് വ്യക്തികളാണ്, പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്, രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി ആണ്. 1867-68 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VKRV റാവു ആണ്. ഓക്കെ, VKRV റാവു 1931 അദ്ദേഹം അത് എന്താണ് ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇന്ത്യയിൽ ശാസ്ത്രീയമായ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VKRV റാവു. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി. തിരിഞ്ഞു പോകരുത്, കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. എങ്ങനെയാണ്? ഒന്നും കൂടെ ഞാൻ നമുക്കത് ആവർത്തിച്ച് തന്നെ പഠിക്കുക, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി ആണെങ്കിൽ ശാസ്ത്രീയമായ ദേശീയ വരുമാനം ഇന്ത്യയിൽ ആദ്യമായി കണക്കാക്കിയത് VKRV റാവു ആണ്. ആ കാര്യവും ഓർത്തേക്കുക. അടുത്ത ചോദ്യം രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം, ഒരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ഓപ്ഷൻസ് സോഡിയം, ചെമ്പ്, സിങ്ക്, വെള്ളി. ഏതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരുന്നത്?
തീർച്ചയായിട്ടും ഓപ്ഷൻ എ സോഡിയമാണ് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം. അങ്ങനെയാണെങ്കിൽ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കാരണം ചോദിച്ചിട്ടുള്ളതാണ് ഒത്തിരി തവണ പി എസ് സി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോഡിയം പൊട്ടാസ്യവുമാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം, വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം. അപ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട, കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നാവുന്ന എന്താണ് ചോദ്യങ്ങൾ, ആ ഫാക്ട്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം, മൃദുലോഹങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയാണ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇനി പറയുന്ന ആ മൂന്ന് പോയിന്റ് ആണ് നമ്മൾ വ്യക്തമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്, ഒത്തിരി തവണ പി എസ് ചോദിച്ചിട്ടുള്ളതുമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, സോഡിയവും പൊട്ടാസ്യവും. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്, ലിഥിയം. വ്യക്തമായി പഠിക്കുക, മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ലിഥിയം, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് സോഡിയം പൊട്ടാസ്യം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, സോഡിയവും പൊട്ടാസ്യം. വെള്ളത്തിൽ സൂക്ഷിക്കുന്നതല്ല, വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒന്നും കൂടെ, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം, മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം, വെള്ളത്തിലിട്ട് കത്തുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം, മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം, കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത് സോഡിയമാണ്. അപ്പോൾ ഇത്രയും ഫാക്ട്സ് വ്യക്തമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എങ്ങനെയാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? യു എസ് എ, ഫ്രാൻസ്, ബ്രിട്ടൻ, അയർലാൻഡ്. നിങ്ങളുടെ ഉത്തരം ഏതാണ്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. കാരണം കടമെടുത്ത, അതായത് ബോറോഡ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന എക്സാംസിനും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മേഖല തന്നെയാണ് അതെന്ന് പറയുന്നതും. അപ്പോൾ ചോദ്യം ഒന്നും കൂടെ, ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ബ്രിട്ടനിൽ നിന്നാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യം? ഓർത്തു വെച്ചേക്കുക, ആ വേർഡ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം കടമെടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോറോഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കിപ്പോഴും തിരിഞ്ഞു പോകാനാണ് സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും, ഏത് രാജ്യത്ത്, ഇത് വേറൊരു രാജ്യത്ത്, ഇത് വേറൊരു രാജ്യത്ത്, അങ്ങനെ പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ വേർഡ്സും ആ രാജ്യങ്ങളും തമ്മിൽ വ്യക്തമായിട്ടും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടൻ, ഇതുപോലെ ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങൾ, അതായത് കുറച്ച് കടമെടുത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്ത കാര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ ഒന്ന്, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ്, മൗലികാവകാശങ്ങൾ, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇംപീച്ച്മെന്റ്. അതുപോലെ ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ഏതൊക്കെയാണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത്? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അയർലാൻഡിലെ നിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനും ഡി പി എസ് പി, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളെല്ലാം നമ്മൾ കടമെടുത്ത എവിടെന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓർത്തു വച്ചിരിക്കുക. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു, പാർലമെന്ററി ജനാധിപത്യം അത് എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് ഉൾക്കേണ്ടത്? മൗലികാവകാശങ്ങൾ, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇംപീച്ച്മെന്റ്. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അയർലൻഡിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത, കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, പി ടി ഉഷ, ഷൈനി വിൽസൺ, കർണം മല്ലേശ്വരി, മേരികോം. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ. നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. അപ്പോൾ നമുക്ക് അതുമായിട്ട് അനുബന്ധമായിട്ട് പഠിക്കേണ്ട വിവരങ്ങളാണ്. അപ്പോൾ ഏത് ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യയെ എന്താണ് നയിച്ചത്, അല്ലെ ഇന്ത്യ ഒളിമ്പിക്സ് ടീമിനെ നയിച്ചത് എന്ന് നമുക്ക് പഠിക്കാം. 1992 നടന്ന ബാർസലോണ ഒളിമ്പിക്സിലാണ് എന്തത് ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ചത്. അത് ഓർത്തു വെച്ചേക്ക്. 1992 ബാർസലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ചത്. അപ്പോൾ ഒളിമ്പിക് സെമി ഫൈനലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ഷൈനി വിൽസൺ ആണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ എന്താണ് സെമി ആദ്യമായി എന്താണ് സെമി ഫൈനലിൽ എത്തിയത്. ഒളിമ്പിക്സ് ഫൈനലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷ. അപ്പം വ്യത്യാസം മനസ്സിലായിക്കൊള്ളുക. ഷൈനി വിൽസന്റെ ചോദ്യം എന്താണ്, ഷൈനി വിൽസൺ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഏതാണ്, ഒളിമ്പിക് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? പി ടി ഉഷ. അപ്പം തിരിഞ്ഞു പോകരുത്, അത് രണ്ടും എന്താണ് സെയിം ഒളിമ്പിക്സിൽ തന്നെയായിരുന്നു. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷയെ ആദ്യമായി ഫൈനലിൽ എത്തിയത്. അക്കാര്യവും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ, ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ചോദ്യങ്ങളാണ്. സെമി ഫൈനലും ഫൈനലും എന്നുള്ള വേർഡ് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ്? പി ടി ഉഷയാണ്. രണ്ടും 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. അക്കാര്യവും ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ് നോക്കുക, ഒളിമ്പിക്സ് ഭാരോദ്വഹനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി 2000. ഓക്കെ, 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് കർണം മല്ലേശ്വരി എന്ന് പറയുന്നത് ആദ്യമായിട്ട് മെഡൽ നേടി. അപ്പോൾ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് തന്നെയാണ്? അത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് തന്നെയാണ്?
നമ്മുടെ കർണം മല്ലേശ്വരി തന്നെയാണ് ആക്കാരി ഓർത്തേക്കുക. ഒളിമ്പിക്സ് ഭാരോദ്വഹനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി 2000-ലെ സിഡ്നി ഒളിമ്പിക്സിലാണ് 2000-ലെ സിഡ്നി ഒളിമ്പിക്സിലാണ് കർണം മല്ലേശ്വരി എന്നാണ് മെഡൽ നേടിയത്. അത് വെങ്കല മെഡലായിരുന്നു, അന്ന് ഓർത്തു വെച്ചേക്കുക. ഏത് മെഡലാണ്? വെങ്കല മെഡലായിരുന്നു കർണം മല്ലേശ്വരി നേടിയത് 2000-ലെ സിഡ്നി ഒളിമ്പിക്സിൽ. അപ്പോൾ അങ്ങനെയാണ് ഒളിമ്പിക്സ് ഭാരോദ്വഹനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് കർണം മല്ലേശ്വരി മാറുന്നത്. ആ പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഒളിമ്പിക്സ് ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മേരി കോം ആണ്. അത് ഏത് വർഷമാണ്? 2012. 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിലാണ് മേരി കോം എന്താണ് ഒളിമ്പിക്സ് ബോക്സിംഗിൽ മെഡൽ നേടിയത്. അത് ഓർത്തു വെച്ചേക്കുക. അടുത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ നമുക്ക് പഠിക്കാം. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓക്കെ, ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻസ് നോക്കുക. 16 മുതൽ 18 വരെ, 9 മുതൽ 22 വരെ, 23 മുതൽ 24 വരെ, 25 മുതൽ 28 വരെ. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 6 മൗലികാവകാശങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 6 മൗലികാവകാശങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ പറയുക. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവോ ഒന്നുമല്ല Article 32 ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം ഓർത്തു വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് Article 32 എന്ന് പറയുന്നത്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതാണ്. സമത്വത്തിനുള്ള അവകാശം പറയുന്നത് 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസാണ് അതിനകത്ത് വരുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യം എത്രയാണ് 25 മുതൽ 28 വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് നോക്കുക, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം 29 മുതൽ 30 വരെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. അത് ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം എന്നൊക്കെ പറഞ്ഞതാരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. പഠിച്ചു വെച്ചേക്കുക, പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്ത്? ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മൈറ്റോകോൺഡ്രിയോൺ, റൈബോസോം, എൻഡ്രോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്. അപ്പോൾ ഏതൊക്കെയാണ്? മൈറ്റോകോൺഡ്രിയൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് അന്തർദ്രവ്യ ജാലിക എന്നൊക്കെ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നോക്കാം. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതും എന്നാൽ നമുക്ക് കൺഫ്യൂസിംഗ് ഉണ്ടാക്കുന്ന ഫാക്ട്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിക്കൊള്ളുക, കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ, കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺഡ്രിയ. അപ്പോൾ കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. അതുപോലെ കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രോട്ടീൻസ് ആണ്. ആത്മഹത്യാ സഞ്ചികൾ, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക. ഒന്നും കൂടി നമുക്കത് നോക്കാം, കൂടെ പറഞ്ഞ് പഠിച്ച് തന്നെ പോവുക. കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ, കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺഡ്രിയ, കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ്, കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ, ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം. ഓക്കെ, അപ്പോൾ ലൈസോസോം ആണ്, അത് ഓർത്തു വെച്ചിരിക്കുക. ഈ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം വ്യക്തമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക, പരീക്ഷ കൊള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിത് തെറ്റിക്കത്തില്ല, നമ്മളിത് വ്യക്തമായിട്ടും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ, കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺഡ്രിയ, കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ്, കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ, ആത്മഹത്യാ സഞ്ചികൾ ലൈസോസും. നമ്മളിത് പറഞ്ഞ് കേട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനുള്ളിൽ അതെന്താണ് ആ കൃത്യമായിട്ടും പതിഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും പറയുക, നിങ്ങളും അത് കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അത് കൃത്യമായിട്ടും പഠിച്ചെടുക്കുക. ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, പരീക്ഷ കൊള്ളിൽ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ എന്താണ് ഉത്തരം എഴുതിയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തയിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? രുചി കൂട്ടാൻ, സുഗന്ധത്തിന് ചുവപ്പ് നിറം നൽകാൻ, മഞ്ഞ നിറം നൽകാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ചുവപ്പ് നിറം നൽകാൻ. കൃത്രിമ പാനീയങ്ങളിൽ ചുവപ്പ് നിറം നൽകാനാണ് എറിത്രോസിൻ ഉപയോഗിക്കുന്നത്. ആ കാര്യം ഓർത്തേക്കുക. ടാർട്ടറസിൻ മഞ്ഞ നിറം നൽകാൻ, വാനിലിൻ രുചി കൂട്ടാനാണ്, അതായത് എസൻസ് ആണ് ഒരു നമ്മുടെ എന്താണ് ആഹാര പദാർത്ഥങ്ങളുടെ രുചി കൂട്ടാനാണ് വാനിലിൻ ഉപയോഗിക്കുന്നത്. അടുത്ത് ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്കിനകത്ത് യൂസ് ചെയ്യുന്നതാണ്, അതിൻ്റെ പതിഞ്ഞ് പൊങ്ങാനൊക്കെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്.
ഈഥൈൽ ബ്യൂട്ടറേറ്റ് അതായത് പൈനാപ്പിൾ അതായത് ഒരു ഫ്രൂട്ടി സ്മെല്ലുള്ള ഒരു എന്താണ് കെമിക്കലാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്നത്. അത് സുഗന്ധത്തിനാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഐറ്റംസിൽ. എന്താണ് ഒരു പൈനാപ്പിൾ എസൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഒരു ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. അത് ഓർത്തേശിക്കുക. അപ്പോൾ എറിത്രോസിൻ നമ്മൾ കണ്ടു ചുവപ്പ് നിറം നൽകാൻ, ടാർട്ടറസിൻ മഞ്ഞ നിറം നൽകാൻ, മാനിലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ, ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക് പതഞ്ഞ് പൊങ്ങാൻ, സോഫ്റ്റ് ഡ്രിങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ് സുഗന്ധത്തിന്. അത് പൈനാപ്പിൾ അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെല്ല് പൈനാപ്പിളിൻ്റെ സ്മെല്ല് നമുക്ക് നൽകുന്നതാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏത്? അടിമ വ്യാപാര നിരോധനം, പണ്ടാരപ്പാട്ട വിളംബരം, ജന്മികുടിയ നിയമം, ക്ഷേത്രപ്രവേശന വിളംബരം. നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്ന ഉത്തരം ഓപ്ഷൻ ഡി, ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അങ്ങനെ പോകരുത്. കാരണം തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നല്ല ചോദിച്ചിരിക്കുന്നത്, തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാകാർട്ട എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വരികൾ വ്യക്തമായിട്ടും വരികൾക്കുള്ളിലൂടെ തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. അതാണ് നമ്മുടെ പരീക്ഷ കൊള്ളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ നോക്കുക, വ്യക്തമായിട്ടും ചോദ്യം വായിച്ചിട്ട് തന്നെ ഉത്തരത്തിലേക്ക് പോവുക. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാകാർട്ട പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ടയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഞാനിത് പറയാൻ കാരണം ആ രണ്ട് കൺഫ്യൂസിങ് ഫാക്ട്സ് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. എന്നാൽ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആ വ്യക്തമായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിച്ചു വച്ചേക്കുക. അടുത്ത ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട, അതായത് ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സാദി മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത ഏത് നദിയിലാണ്? ഓക്കെ, സാദി മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത ഏത് നദിയിലാണ്? അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഒരു ജലപാത സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്തു വച്ചേക്കുക. അപ്പം നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ബ്രഹ്മപുത്രയാണ്. ഓക്കെ, അതുപോലെ നാഷണൽ വാട്ടർവേസ് ടു, അതായത് ദേശീയ ജലപാത രണ്ടാണ് ഏതെന്ന് പറയുന്നത്? സാദിയ മുതൽ ധൂബ്രി വരെ ഉള്ളത് 891 കിലോമീറ്ററോളമാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അലഹബാദ് ഹാൽഡിയയാണ് നാഷണൽ ദേശീയപാത ഒന്ന്, ദേശീയ ജലപാത ഒന്ന് എന്ന് പറയുന്നത് ഗംഗാനദിയിലാണ്. ഗംഗാ ഹൂബ്ലി നദിയിലേക്ക് ബന്ധിപ്പിച്ചാണ് ആ ഒരു ജലപാത പോകുന്നത്. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് കൊല്ലം കോഴിക്കോടാണ്. ദേശീയ ജലപാത 4 കാക്കിനാട പുതുച്ചേരി ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 5 താൽച്ചർ ധാമറയാണ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. അക്കാര്യം ഓർത്തു വച്ചേക്കുക. അപ്പോൾ ദേശീയ ജലപാത 1 ഗംഗാനദിയിലാണ്, ഇവിടെയാണ് അലഹബാദ് ഹാൽഡിയെ കണക്ട് ചെയ്യുന്നു. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്രയിലാണ്, സാദിയ ധൂബ്രി തുടങ്ങിയ സ്ഥലത്ത് കണക്ട് ചെയ്യുന്നു. ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട്. ദേശീയ ജലപാത 4 കാക്കിനാട പുതുച്ചേരി. ദേശീയ ജലപാത 5 താൽച്ചർ ധാമ്പ്ര. ഓക്കെ, അടുത്തത് ഇന്ത്യ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2003 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം, പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി, കൂറുമാറ്റ നിരോധന നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ ഓർത്തു വച്ചേക്കുക. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനമാണോ, പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചതാണോ, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയതാണോ, കൂറുമാറ്റ നിരോധന നിയമമാണോ 2003 89 ഭരണഘടനാ ഭേദഗതി പറയുന്നത് എന്നുള്ളത് നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി ഒറ്റ കമ്മീഷനായിരുന്നു, അത് 2003 89 ഭരണഘടനാ ഭേദഗതിയിലാണ് രണ്ടാക്കി മാറ്റിയത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരുന്നു? പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ്ഗീഷ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു. ഈ രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത് 2003 ഭരണഘടനാ ഭേദഗതിയിലാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തതെങ്കിലും ഇത് നിലവിൽ വന്നതെന്നാണ്? 2004 ആ വർഷം ഓർത്തു വച്ചിരിക്കുക. 2004 ഈ രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങളും ഓർത്തു വച്ചിരിക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം, മഗ്നീഷ്യം ക്ലോറൈഡ്, എപ്സം സാൾട്ട്, ക്ലോറിൻ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഉറപ്പായിട്ടും നമ്മൾ ഉത്തരം എഴുതും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മൾ ഉപ്പെന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം മഗ്നീഷ്യം ക്ലോറൈഡാണ്. നീന്തൽക്കുളങ്ങളെ അണുവിയുക്തമാക്കി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ ഉപ്പ് തന്നെയാണ് വിതറി, ഉപ്പ് വിതറി തന്നെയാണ് റോഡിലെ മഞ്ഞുരുക്കുന്നത്. സോഡിയം ക്ലോറൈഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോഡിയം ഉൽപ്പാദിക്കുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് ഏതാണ്? ക്ലോറിൻ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ സബ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഏതാണ്? ക്ലോറിൻ ആണ്. ആ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണം സോഡിയം ക്ലോറൈഡ്, രണ്ടാമതായിട്ട് കാണപ്പെടുന്ന ഏതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ്. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ ഉപയോഗിക്കുന്നു. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ ആണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് മാംഗോ ഷവർ, കാൽ ബൈശാഖി, ലൂ, ചിനൂക്ക്. അപ്പോൾ ഏതാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്? ലൂ ആണ്.
ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്, അതുപോലെ കാൽബൈശാഖി പശ്ചിമ ബംഗാളിലാണ്, മാങ്കോശവർ കേരളം കർണാടക, ബർദോ ചില എന്നുള്ള അസമിലാണ്. കാൽബൈശാഖി ആയാലും മാങ്കോശവർ ആയാലും ബർദോ ചില ആയാലും എല്ലാം ഉഷ്ണക്കാറ്റുകളാണ്. അപ്പോൾ കാൽബൈശാഖി പശ്ചിമ ബംഗാൾ, മാങ്കോശവർ കേരളം കർണാടക, ബർദോ ചില എവിടെയാണ്? അസമിലാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ? ചെമയുങ്തങ്, മാനസ സരോവർ, ഗായ്മുഖ്, സാദ്യ. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ചെമയുങ്തങ് ഹിമാലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ വളരെ കാലമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പഠിച്ച് വരുന്ന ഒരു കാര്യമാണ്. പി എസ് സിയും അത് ചോദിച്ച് ചോദിച്ച് വരുന്നത് എന്താണ് ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ചെമയുങ്തങ് ഗ്ലേസിയറിൽ നിന്നാണ്. അത് ഓർത്തേക്കുക. അതുപോലെ തന്നെ സിന്ധു നദിയുടെ ഉത്ഭവം, അതായത് ഹിമാലയൻ നദികളിൽ നമ്മൾ ബ്രഹ്മപുത്ര കണ്ടു കഴിഞ്ഞു. ഇനി സിന്ധു നദിയുടെ ഉത്ഭവം ബോഗാർചു ഗ്ലേസിയർ, അതായത് മാനസ സരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയറാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം എന്താണ്? ഗംഗോത്രിയിലെ എന്താണ് ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ, അതായത് ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ആ ഗംഗയുടെ പേര് എന്ന് പറയുന്നത് എന്താണ്? ഭഗീരഥി എന്നാണ്. ഓർത്തു വെച്ചിരിക്കുക. ഉത്ഭവ സമയത്ത് ആ ഗംഗാ നദിയുടെ പേര് എന്നാണ് ഭഗീരഥി. ഇന്ത്യയിലെ നദികളിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ നദിയും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ, ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏറ്റവും ആഴം കൂടിയത് ഏത് തന്നെയാണ്? ബ്രഹ്മപുത്ര നദി തന്നെയാണ്. അക്കാര്യം ഓർത്തേക്കുക. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ്തങ് ഹിമാനി, സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ബോഗാർചു ഗ്ലേസിയർ, മാനസ സരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയർ, ഗംഗാ നദിയുടെ ഉത്ഭവം ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ, അത് ഉത്ഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പേരെന്താണ്? ഭഗീരഥി. ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അത് ഓർത്തേക്കുക. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം? കോൾ കലാപം, നീലം കർഷകരുടെ കലാപം, ചിറ്റഗോങ് കലാപം, സാന്താൾ കലാപം. അപ്പോൾ സാന്താൾ കലാപത്തെയാണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ തോതിൽ ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഒരു ഗോത്രവർഗ കലാപം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവും ചേർന്നാണ്. സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ്. ഓക്കെ, ഓർത്തു വെച്ചിരിക്കുക. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ അവർ ഗോത്ര ജനത താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്ത് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, ബ്രിട്ടീഷ് വ്യവസായികളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങൾ. ഓക്കെ, തൊഴിൽ സമരങ്ങളാണ്. ഓർത്തേക്കുക, ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരം, കൽക്കത്ത ചണമിൽ സമരം. ഓക്കെ, ഇങ്ങനെയാണ് ബ്രിട്ടീഷ് വ്യവസായികളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങളാണ് ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരവും കൽക്കത്ത ചണമിൽ സമരവും. ഇത് വ്യക്തമായിട്ടും ഓർത്തു വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള റിപ്പീറ്റിംഗ് ഫാക്ട്സും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്ക് തെറ്റ് കുറയും, നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത് വ്യക്തമായിട്ട് എൻ്റെ കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. നമുക്ക് അടുത്തിലോട്ട് പോകാം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ദേവേന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ, രാധാകാന്ത ദേവ്, രാജാറാം മോഹൻ റോയ്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, രാധാകാന്ത ദേവാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറും രാധാകാന്ത ദേവുമായിട്ടാണ്. രാധാകാന്ത ദേവ് അതിൻ്റെ ആദ്യ പ്രസിഡന്റും സെക്രട്ടറിയായിട്ട് ദേവേന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി, ഓക്കെ, വില്യം ആദം. അപ്പോൾ ഓർത്തു വച്ചിരിക്കുക, വളരെ ഫെമിലിയറും എന്നാൽ വളരെ സിമിലർ ആയിട്ടുള്ള എന്താണ് സംഘടനകളാണ്, അതിൻ്റെ പേരുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ ഓർത്തേക്കുക. നമുക്ക് തിരിഞ്ഞു പോകാൻ 100% സാധ്യത കൂടുതലുള്ള എന്താണ് ഒരു മേഖലയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ദേവേന്ദ്രനാഥ് ടാഗോറും രാധാകാന്ത ദേവുമാണ് ആരംഭിച്ചത്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി, മറ്റത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനും ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു വരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രാധാകാന്ത ദേവും ദേവേന്ദ്രനാഥ് ടാഗോറും, ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വില്യം ആദം, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ആരാണ്? ജോർജ് തോംസൺ. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ജോർജ് തോംസൺ, ഇന്ത്യൻ സൊസൈറ്റി ആനന്ദ മോഹൻ ബോസ്. ഓക്കെ, വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഇനി നമ്മൾ ഉണ്ടാകത്തില്ല. നമ്മൾ കാരണം എന്താണ്? കൃത്യമായിട്ടും ഓരോന്നും വേർതിരിച്ച് തന്നെയാണ്, കണക്റ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ദേവേന്ദ്രനാഥ് ടാഗോർ, രാധാകാന്ത ദേവ്, ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വില്യം ആദം, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി ജോർജ് തോംസൺ, ഇന്ത്യൻ സൊസൈറ്റി ആരാണ് ആനന്ദ മോഹൻ ബോസ്. വ്യക്തമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി തന്നെ അത് ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് 1919 1818 1912 എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം 1818. അപ്പോൾ ചോദ്യം വരും, ഏതായിരുന്നു ആ ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്. 1818 കൽക്കത്ത ആസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വർഷം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, നല്ല ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. അതെവിടെയായിരുന്നു? കൽക്കത്ത ആസ്ഥാനമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത് 1818. അപ്പോൾ വരുന്ന നമ്മുടെ അടുത്ത ചോദ്യം, ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി. 1870 സ്ഥാപിച്ച എന്താണ്? ബോംബെ മ്യൂച്വൽ അഷുറൻസ് ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ എന്താന്ന് പറയുന്നത്,
ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്, ഓക്കെ അത് ഓർത്ത് വെച്ചിരിക്കുക, ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ. നമ്മൾ 1818 സ്ഥാപിച്ചു എന്ന് പഠിച്ചത്, കൽക്കത്ത ആസ്ഥാനമാക്കി ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞത് തിരിഞ്ഞു പോകരുത്, ആദ്യ ഇന്ത്യനും ഇന്ത്യയിലെ ആദ്യമാണ്. ആ രണ്ട് വാക്കും അപ്പുറത്തും ഇപ്പുറത്തും വന്നപ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നുകൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എവിടെയാണ്? ഓറിയന്റൽ 1818. അതുപോലെ തന്നെ ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റി 1870. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം നോക്കുക, 1956. അതുപോലെ തന്നെ അടുത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, LIC സ്ഥാപിതമായ വർഷം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1956 ജൂൺ 18. ആ കാര്യം ഓർത്ത് വെച്ചിരിക്കുക, LIC സ്ഥാപിതമായ വർഷം 1956 ജൂൺ 18. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1972 മുംബൈയിലാണ് അവ നിലവിൽ വന്നത്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1972 മുംബൈയിലാണ്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഒന്നുകൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അതാണ്, 1818 ഓറിയന്റലാണ്. ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റി ആണ്. ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസൽക്കരിച്ച വർഷം 1956. LIC സ്ഥാപിതമായ വർഷം 1956 ജൂൺ 18. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1972 മുംബൈയിലാണ്. ഇത്രയും കാര്യങ്ങളും വ്യക്തമായിട്ടും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം, ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ, VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭം, വക്ക അബ്ദുൽ ഖാദർ മൗലവി. നമ്മുടെ ഉത്തരമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എച്ചന്റെ ഒരു കൃതിയാണ് ആത്മാനുതാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ്. അത് സ്ഥാപിച്ചത് നമ്മുടെ കുര്യാക്കോസ് ചാവറ അച്ഛനാണ്, അത് ഓർത്തു വെച്ചിരിക്കുക. വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം, പ്രിയസ് ചോദിച്ചിട്ടുള്ളതാണ്, ജ്ഞാനപീയൂഷമാണ് സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ രചനയാണ്. പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ അച്ചടിശാല സെന്റ് ജോസഫ് പ്രസ് ആണ്, സ്ഥാപിച്ചത് കുര്യാക്കോസ് ചാവറ അച്ഛനാണ്. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ജ്ഞാനപീയൂഷമാണ്, ഓർത്തു വച്ചിരിക്കുക. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത്, നമ്മുടെ ഓപ്ഷൻസ് അമ്പലപ്പുഴ, മൂന്നാർ, കുട്ടനാട്, ആലപ്പുഴ. ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോഴും തന്നെ ഉത്തരം ഓർമ്മിച്ച് നിങ്ങളുടെ മനസ്സിലെത്തി കാണും. ഏതാണ്? ഓപ്ഷൻ സി, കുട്ടനാടാണ് കേരളത്തിൽ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടനാടിന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നു, കേരളത്തിന്റെ ഡച്ച് എന്നറിയപ്പെടുന്നു, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു, ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. എങ്ങനെയാണ് കുട്ടനാടിന്റെ വിശേഷണങ്ങൾ? കേരളത്തിന്റെ ഹോളണ്ട്, കേരളത്തിന്റെ ഡച്ച്, കേരളത്തിന്റെ നെല്ലറ, പമ്പയുടെ ദാനം, ചുണ്ടൻ വള്ളങ്ങളുടെ നാട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ കുട്ടനാടിൻ്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആരെന്ന് നമുക്ക് അറിയാം. ആരാണ്? നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്, വളരെ പ്രസക്തിയുള്ള റീസെൻ്റായിട്ട് PSC ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം വന്നു. ഇത്ര ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അത്രയും ഫെമിലിയർ അല്ല ഒരു ചോദ്യം, ഈ ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, കണ്ണാടി, പെരുമണ്ണ, അഗളി. നമ്മുടെ ഉത്തരവായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, കണ്ണാടി. കണ്ണാടിയാണ് കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അത് പാലക്കാട് ജില്ലയിലാണ്, അത് ഓർത്തു വെച്ചേക്കുക. 2015 സ്വന്തമായി ജലപദ്ധതി നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണയാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്ന് പറയുന്നത് കുമ്പളങ്ങിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു. എല്ലാവരും എല്ലാം നല്ല വിധത്തിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് അടുത്ത വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.